എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, ഇതാരാ? വാഴമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ ഈ സ്ത്രീ പറഞ്ഞ എന്താണ് കറുത്ത കാക്കയെ പോലെയുള്ള കറുത്ത നിറം? അത് രാമകൃഷ്ണൻ അല്ല എന്നാണ് അവര് പറയുന്നത്. ആയിക്കോട്ടെ, രാമകൃഷ്ണൻ അല്ല. ഒരു മനുഷ്യനെയും അങ്ങനെ വർണ്ണവെറിയോടെ വംശീയതയോടെ കറുപ്പ് എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മനസ്സിലെ ജാതി കറുപ്പാണ്. ആ കാക്കയുടെ കറുപ്പ് എന്ന് അവര് ഉദ്ദേശിച്ചത് ആരെയാണ്? അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അവരിപ്പം ഇന്ന് പറഞ്ഞു ചാലക്കുടിയിലുള്ള അധ്യാപകൻ സംഗീത നാടക അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ഈ ലേഡിക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റമില്ല. എനിക്ക് പറയാൻ കാരണങ്ങളില്ല, ഇനി ഒന്നും ഞാൻ അവര് ഇപ്പം കുറച്ച് ഒതുങ്ങി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേടിക്കണം, ഈ വർണ്ണവരിയെ കുറിച്ച് പറയുമ്പോൾ പേടിക്കണം, കേസ് വരുന്ന പറഞ്ഞോണ്ട് കുറച്ച് ഇപ്പൊ കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇത്ര പേരെ ഒന്നുമല്ലല്ലോ പറഞ്ഞേ. 66 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇവർക്ക് ഇവര് വെളുത്തിരുന്ന സ്ത്രീ ആയിട്ട് പോലും ഇവരുടെ കരിയറിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമ്മ. അപ്പൊ അവരുടെ കരിയറിന്റെ ഫെയിലർ ആണ്. അവരെത്ര വെളുത്തിരുന്നിട്ടും അവരെത്ര എന്തൊക്കെ ഡാൻസ് ചെയ്തിട്ടും അവരെ തേടി അങ്ങോട്ടേക്ക് മാധ്യമ പ്രവർത്തകര് പോയില്ല എന്നുള്ളതാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അപ്പൊ അതാ അവരുടെ എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെന്ത് നേടി എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നെ. ഇതങ്ങനല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. പിന്നെ ഇവരീ പറയുന്ന നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് വെളുത്തവർക്ക് മാത്രമേ മോഹിനിയാട്ടം അവതരിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ ഇവരുടെ ഇവര് വീട്ടിലെ തന്നെ ഇവരുടെ മരുമകളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരു സ്ത്രീയാണ്. പൊതുവെ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളിലുള്ള ഒരു സ്ത്രീയാണ്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി. ചർച്ച ഇവിടെ അവസാനിക്കുന്നു, നാളെ മടങ്ങി വരാം ഇതേ സമയം. അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.